കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നംപൈ യൂസ് ചെയ്ത് അറേ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ ഈ നംപൈ അറേസിനകത്ത് നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസും ബാക്കി ലോജിക്കൽ ഓപ്പറേഷൻസൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. സോ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് നംപൈ അറേ, നമുക്ക് ഒരു അറേക്കകത്താവുമ്പോഴത്തേനും നമുക്കിപ്പോൾ എങ്ങനെയാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോരോ എലമെൻസിലും സെയിം ഓപ്പറേഷൻ പെർഫോം ചെയ്യണം അല്ലേ. അപ്പോൾ സോ വി ഹാവ് ടു പെർഫോം എലമെൻറ്റ് വൈസ് ഓപ്പറേഷൻസ്. ദ ഓപ്പറേറ്റേഴ്സ് ആർ അപ്ലൈഡ് ഓൺലി ബിറ്റ്വീൻ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. അതും കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനുള്ളിൽ മാത്രമേ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനും പാടുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ രണ്ട് അറേയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ നോക്കുമ്പോൾ അതിന് രണ്ടിനും സെയിം സ്ട്രക്ചറും ഡയമെൻഷനും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ബേസിക് ഓപ്പറേഷൻസ്, അതിൽ നമ്മൾ ആദ്യമായിട്ട് സ്കെയിലർ സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണുന്നത്. സ്കെയിലർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊണ്ട് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ നംപൈ ഇമ്പോർട്ട് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തിട്ട് അറേ ക്രിയേറ്റ് ചെയ്തു. അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ 5 എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ബി ഈക്വൽ ടു എ പ്ലസ് 1. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, എയുടെ കൂടെ 1 ആഡ് ചെയ്ത് അത് ബിയിലേക്ക് വെക്കാനാണ് പറഞ്ഞത്. എ എന്ന് പറയുന്നത് ഒരു അറേ ഒബ്ജക്റ്റ് ആണ്. സോ അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്, ആ അറേ ഒബ്ജക്റ്റിനകത്തുള്ള ഓരോരോ എലമെൻറ്റിൻ്റെയും കൂടെ 1 ആഡ് ചെയ്തിട്ട് ആ കംപ്ലീറ്റ് അറേനെയാണ് നമ്മൾ ബിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ അപ്പോൾ ഇപ്പോൾ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5 എന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ടിൽ 2, 3, 4, 5, 6 എന്നഴുക്കി മാറ്റി കിട്ടി. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് സ്കെയിലർ ഓപ്പറേഷൻ നടക്കുന്നത്. അതുപോലെ ഇപ്പോൾ അടുത്ത സി ഈക്വൽ ടു 2 പവർ a. ഓക്കെ, 2 പവർ a കൊടുത്തിരിക്കുമ്പോൾ അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും 2 പവറാണ് എടുക്കുന്നത്. സോ അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2, 4, 8, 16, 32 എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കെയിലേഴ്സ് യൂസ് ചെയ്ത് ബേസിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇപ്പം വേറെ എക്സാമ്പിൾസാണ്. ഇവിടെ നമ്മൾ ഒരു അറേ എയ്ക്കകത്തോട്ട് 5 എലമെൻറ്റ്സ് ഉള്ള അറേ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ബിക്കകത്ത് വൺസ് മാത്രമുള്ള എല്ലാ എലമെൻറ്റ്സും വൺസ് ആയിട്ടുള്ള ഒരു അറേ ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ 5 എലമെൻറ്റുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്ലസ് 1 കൊടുത്തു. അപ്പോൾ നമുക്ക് ബിക്കകത്ത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, എല്ലാ എലമെൻറ്റും ആദ്യം വൺസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്, അത് പ്ലസ് 1. അപ്പോൾ നമുക്ക് ഇവിടെ 2, 2, 2 എന്നുള്ള ആ വാല്യൂ ആയിരിക്കും നമുക്ക് ബിക്കകത്ത് കിട്ടുന്നത്. സോ ആ ബി ഇതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ എ മൈനസ് ബി കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു അറയാണ്, 5 എലമെൻ്റ് ഉണ്ട്. അതുപോലെ ബി എന്ന് പറയുന്നത് 5 എലമെൻറ്റുള്ള വേറൊരു അറയാണ്. അപ്പം എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയുടെ ഓരോ എലമെൻറ്റിൽ നിന്നും ബിയുടെ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ അറയായിട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -1, 0, 1, 2, 3. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ എല്ലാത്തിലും 2 ആയിരുന്നു ബിയിലുള്ളത്. അപ്പോൾ 1 - 2 എന്ന് പറയുന്നത് -1, 2 - 2 എന്ന് പറയുമ്പോൾ 0. അങ്ങനെ ഓരോരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സിന് കിട്ടുന്നു. ഓക്കെ, ദെൻ അതുപോലെ എ ഇൻറ്റു ബി പെർഫോം ചെയ്യുന്ന സമയത്ത് എ ഇൻറ്റു ബി ഓരോ എലമെൻറ്റ് വൈസ് ഉള്ള മൾട്ടിപ്ലിക്കേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ല ഇവിടെ കിട്ടുന്നത്, എലമെൻറ്റ് വൈസ് ഉള്ള മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ കിട്ടുന്നത്. സോ അപ്പോൾ ഇവിടെ 1 × 2 വരും. 1 × 2 എന്ന് പറയുന്നത് 2 ആണ്, 2 × 2 എന്ന് പറയുന്നത് 4 ആണ്, 6, 8, 10 അതാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി ഇവിടെ എ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 0 മുതൽ 5 എന്ന് പറയുന്ന എൻഡിങ് ലിമിറ്റാണ്. അപ്പോൾ അത്രയും വരെ 1 സ്റ്റെപ്പ് വാല്യൂ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തിട്ട് 2 പവർ e + 1 - e എന്നുള്ള രീതിയിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഓരോ എലമെൻറ്റ് ഈയുടെ ഓരോ എലമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് അത് 2 പവർ എടുത്തിട്ട് അതിനെ ഇയിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എഫിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതാണ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്കെയിലർ വാല്യൂസ് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്കെയിലർ മാത്രമല്ല അറേ ഓപ്പറേഷൻസ് ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ദെൻ അതുപോലെ തന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ കണ്ടതിനകത്തൊക്കെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അഡീഷൻ ഓപ്പറേഷൻ, പ്ലസ് സബ്ട്രാക്ഷൻ, മൈനസ്, അങ്ങനെ ഓപ്പറേറ്റർ യൂസ് ചെയ്താണ് ഇവിടുത്തെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പൈത്തണിനകത്ത് നംപൈക്കകത്ത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റേഴ്സ് മാത്രമല്ല ഫംഗ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ആഡ് ഫംഗ്ഷനും ഉണ്ട്, ആഡ് ഓപ്പറേറ്ററും ഉണ്ട്, നമുക്ക് രണ്ട് അറേസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡിസിമിലർ ഷേപ്സ് ആണെങ്കിൽ ഇത് രണ്ടും നമുക്ക് വാല്യൂ എറർ റിട്ടേൺ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്ലസ് യൂസ് ചെയ്യാം. അപ്പോൾ ആഡ് ഫംഗ്ഷൻ ആണെങ്കിൽ np.add numpy.add ബ്രാക്കറ്റിനകത്ത് രണ്ട് ഏതൊക്കെ വാല്യൂസ് ഏതൊക്കെ അറേസ് ആണോ ആഡ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ a പ്ലസ് b എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുപോലെ സബ്ട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്, സബ്ട്രാക്ട് ഫംഗ്ഷനും ഉണ്ട്, സബ്ട്രാക്ട് ഓപ്പറേറ്ററും ഉണ്ട്. ഇതിലും നമുക്ക് ഷേപ്സ് എപ്പോഴും സിമിലർ ആയിരിക്കണം. ദെൻ മൾട്ടിപ്ലൈ ഫംഗ്ഷൻ ഉണ്ട്, മൾട്ടിപ്ലൈ ഓപ്പറേറ്റർ ഉണ്ട്. മൾട്ടിപ്ലൈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആസ്ട്രിക് സൈൻ ആണ്, പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റ് വൈസ് ഉള്ള ഓരോ എലമെൻറ്റിൻ്റെയും പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്, അല്ലാതെ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദെൻ നംപൈ ഡിവൈഡ് ഉണ്ട്, ഡിവൈഡ് ഓപ്പറേറ്ററും ഉണ്ട്. ഡിവൈഡ് ഓപ്പറേറ്റർ ഇതാണ്, ഡിവൈഡ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ np.divide എന്ന് പറഞ്ഞ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് അറേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എ പ്ലസ് ബി ഓപ്പറേറ്റർ വെച്ച് ചെയ്തു, അതുപോലെ np.add ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്തു. നമുക്ക് രണ്ടിനും റിസൾട്ട് ഒന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ എ മൈനസ് ബി ഓപ്പറേറ്റർ വെച്ചും np.subtract ഫംഗ്ഷൻ വെച്ചും ചെയ്തിരിക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നു, മൾട്ടിപ്ലൈ ഫംഗ്ഷൻ, np.multiply എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ ആസ്ട്രിക് സൈൻ ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്. ദെൻ ഡിവിഷനും അതുപോലെ നമ്മൾ ഓപ്പറേറ്റർ വെച്ചിട്ടും ഫംഗ്ഷൻ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്ററും യൂസ് ചെയ്യാം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസും യൂസ് ചെയ്യാം. ദെൻ മോഡുലസ് കണ്ടുപിടിക്കാനും റിമൈൻഡർ ഫംഗ്ഷൻ ഉണ്ട്. മോഡുലസിന് വേണ്ടിയിട്ട് റിമൈൻഡർ ഫംഗ്ഷൻ ഉണ്ട്, പവർ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. പവർ സ്റ്റാർ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ പവർ ഫംഗ്ഷൻ ഉണ്ട്, ദെൻ റെസിപ്രോക്കൽ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ അതാണ് ചെയ്തത്. ഇപ്പോൾ റിമൈൻഡർ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത് np.reminder a, b എന്ന് പറയുമ്പോഴത്തേനും ആദ്യത്തെ എയുടെ ഫസ്റ്റ് എലമെൻറ്റിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത്, ബിയുടെ ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഫസ്റ്റ് എലമെൻറ്റായിട്ട് വരുന്നത്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ np.mod ഫംഗ്ഷൻ, മോഡ് ഫംഗ്ഷനും ഉണ്ട്, റിമൈൻഡർ ഫംഗ്ഷനും ഉണ്ട്. ദെൻ പവർ ഫംഗ്ഷനുണ്ട്, റെസിപ്രോക്കൽ ഫംഗ്ഷനുണ്ട്. റെസിപ്രോക്കൽ ഫംഗ്ഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്ത സമയത്ത് ഫസ്റ്റ് നമുക്ക് എല്ലാത്തിനും 0 ആണ് റെസിപ്രോക്കലായിട്ട് കിട്ടിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇൻറ്റിജർ അറേയായിട്ട് ഡിക്ലെയർ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. അതേസമയം നമ്മൾ ഫ്ലോട്ട് അറേയായിട്ട് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ വിൽ ഗെറ്റ് ദ ഫ്രാക്ഷണൽ വാല്യൂസ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അവൈലബിൾ ആണ് നംപൈക്കകത്ത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. np.sin ഉണ്ട്, np.cos ഉണ്ട്, np.tan ഉണ്ട്. ഇങ്ങനെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് എത്രയാണ് വാല്യൂ, ആംഗിൾ വാല്യൂ വേണ്ടത്, ഡിഗ്രി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, അതുപോലെ റേഡിയനും സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ട്രിഗണോമെട്രിക് വാല്യൂ. സോ അപ്പോൾ അതാണ് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. np.sin90 എന്ന് പറയുമ്പം sin90 വാല്യൂ എത്രയാണോ അത് നമുക്ക് sin90 കിട്ടും. അത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദിസ് വാല്യൂ. ദെൻ അതുപോലെ np.sin90 np.π(180). ഇങ്ങനെ പൈ ഫംഗ്ഷൻ എടുത്തിട്ട് അതിനെ റേഡിയൻ വാല്യൂവിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ അടുത്തത്. അപ്പോൾ അതുപോലെ സൈന്, കോസ്, ടാൻ ഇതെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പ്രോഗ്രാമിനകത്ത് ചെയ്തിരിക്കുന്നത്. ദെൻ അതുപോലെ കമ്പാരിസൺ ഓപ്പറേഷൻസ് ഉണ്ട്, ലോജിക്കൽ ഓപ്പറേഷൻസ്. സോ ഇറ്റ് റിട്ടേൺ ഡിറ്റർമിൻസ് വെതർ ദേ ആർ ഇക്വലൻറ്റ് ബൈ ചെക്കിംഗ് ഇറ്റ് എവറി എലമെൻറ്റ് അറ്റ് ഈച്ച് കറസ്പോണ്ടിങ് ഇൻഡെക്സ് ആർ ദ സെയിം. ഓക്കെ, അപ്പോൾ ഇക്വാലിറ്റി ആണ് വരേണ്ടതെങ്കിൽ, ഒരു രണ്ട് അറേ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിനകത്തുള്ള എല്ലാ എലമെൻസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ഈക്വൽ ഈക്വൽ എന്നുള്ള ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത് രണ്ട് അറേസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ @array.all എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടിയുണ്ട്. അതാണെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ എലമെൻസിൻ്റെയും കൂടി എന്ത് കമ്പാരിസൻ്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് എൻ എൻ ഡി അറേ ഡോട്ട് ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ കിട്ടുന്നത്.
ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. സോ ഇവിടെ നമ്മൾ രണ്ട് അറേസിനെ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തിട്ട് എലമെൻറ്റ് വൈസ് കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. എ ഈക്വൽ ഈക്വൽ ബി എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ എലമെൻറ്റ് വൈസ് കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് രണ്ടിനകത്തും വൺ ആണുള്ളത്, അത് രണ്ട് ഈക്വൽ ആണ് അല്ലേ, അതുകൊണ്ട് വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് ട്രൂ. ദെൻ അതിനുശേഷം ടൂവും ടൂവും കമ്പയർ ചെയ്യുന്നു, ട്രൂ കിട്ടി. ത്രീയും കമ്പയർ ചെയ്തു, ട്രൂ കിട്ടി. ഫോറും കമ്പയർ ചെയ്തു, ട്രൂ കിട്ടി. സോ അപ്പോൾ എലമെൻറ്റ് വൈസ് ആയിട്ടുള്ള കമ്പാരിസൺ റിസൾട്ടാണ് നമുക്ക് എ ഈക്വൽ ഈക്വൽ ബിയിൽ കിട്ടുന്നത്. ഇനി ഹോൾ റിസൾട്ടിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ അതിന് ഇവിടെ ഇപ്പോൾ ഒരു അറേക്കകത്തോട്ട് സേവ് ചെയ്തിട്ട് സി ഡോട്ട് ഓൾ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. സി ഡോട്ട് ഓൾ വരുമ്പോഴത്തേന് ഇതിനകത്ത് എല്ലാം ട്രൂ ആയതുകൊണ്ട് വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് ട്രൂ. ഓക്കെ, ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും ഫോൾസ് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എലമെൻറ്റ് വൈസ് റിസൾട്ട് കിട്ടും. ഇവിടെ നമ്മൾ ഓൾ സി ഡോട്ട് ഓൾ അല്ലെങ്കിൽ നംപൈ ഡോട്ട് ഓൾ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടി ചേർത്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫംഗ്ഷൻസും അവൈലബിൾ ആണ്. സോ നംപൈ ഡോട്ട് ഗ്രേറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്, നംപൈ ഡോട്ട് ഗ്രേറ്റർ അണ്ടർസ്കോർ ഈക്വൽ ഉണ്ട്, നംപൈ ഡോട്ട് ലെസ്, നംപൈ ഡോട്ട് ലെസ് അണ്ടർസ്കോർ ഈക്വൽ, ഇങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിവിടെ ഫംഗ്ഷൻ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഇവിടെ ഒരു മൂന്നാമത്തെ അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഗ്രേറ്റർ എയും സിയും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തിരിക്കുകയാണ്, എൻ പി ഡോട്ട് ഗ്രേറ്റർ. അപ്പോൾ ഇവിടെ എലമെൻറ്റ് വൈസ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഇവിടെ ഫോൾസ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ഗ്രേറ്റർ ആണോ എന്ന് സിയും എയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് ട്രൂ കിട്ടുന്നുണ്ട്. ഗ്രേറ്റർ ഓർ ഈക്വൽ എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും അത് നമുക്ക് ട്രൂ കിട്ടുന്നുണ്ട്. ഈക്വൽ ആയതുകൊണ്ട് ട്രൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് കമ്പാരിസൺസ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ബേസിക് ഇൻഡെക്സിങ് ആൻഡ് സ്ലൈസിങ് ഉണ്ട്. അതായത് നമ്മൾ അറേ എലമെൻസിനെ നമുക്ക് സ്ലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം അറേക്കകത്തു നിന്ന് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ സ്ലൈസിങ് യൂസ് ചെയ്യുന്നത്. അത് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ സ്ലൈസ് ചെയ്ത് എടുക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് എ റേഞ്ച് ഫംഗ്ഷൻ വെച്ചിട്ട്. അപ്പോൾ 0 മുതൽ 10 വരെയുള്ള വാല്യൂസ് ഉൾപ്പെടുത്തി 10 എലമെൻസ് ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, 0 to 9 വരെയുള്ള വാല്യൂസ്. ഇതിൽ അറേ ഓഫ് 5 ഞാൻ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 5. ഓക്കെ, അതൊരു സിംഗിൾ എലമെൻറ്റിനെ, നമുക്ക് സിംഗിൾ എലമെൻറ്റിനെ ഇൻഡെക്സ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അറേ ഓഫ് 5 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആ 5th പൊസിഷനിലുള്ള എലമെൻറ്റ്, 0 മുതൽ 5th പൊസിഷനിലുള്ള എലമെൻറ്റ്, അതാണ് 5 പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ദെൻ അതുപോലെ 5 മുതൽ 8 വരെയുള്ള പൊസിഷൻ എടുക്കണമെങ്കിൽ 5:8 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 5, 6, 7 മൂന്ന് പൊസിഷനിലെ വാല്യൂസ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അതുപോലെ 5:8 ഈക്വൽ ടു 12, അറേ ഓഫ് 5:8. അപ്പം അരയുടെ ഇൻഡെക്സിനകത്ത് 5 മുതൽ 8 വരെയുള്ള ഇൻഡെക്സിലുള്ള വാല്യൂസിനെ ഒരുമിച്ച് നമുക്ക് 12 ആയിട്ട് അസൈൻ ചെയ്യാനാണ് ഇങ്ങനെ ഒരു യൂസ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് ഡയറക്റ്റ് വാല്യൂസ് അപ്ലൈ ചെയ്യാനും എന്തെങ്കിലും കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും ഒക്കെ നമുക്ക് നംപൈ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ അപ്പം അറേ ഓഫ് 5:8 എന്ന് പറയുമ്പോൾ 5 മുതൽ 8 വരെയുള്ള ഇൻഡെക്സിലുള്ള വാല്യൂസിനെ നമ്മൾ 12 ആയിട്ട് അസൈൻ ചെയ്യുകയാണ്. എന്നിട്ട് അറേ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊസിഷനിൽ മാത്രം 12 ബാക്കിയെല്ലാം സെയിം എലമെൻസുമായിട്ട് നിൽക്കും. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ വേറൊരു അറേ സ്ലൈസിലേക്ക് നമ്മൾ 5 മുതൽ 8 വരെയുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്തു. സ്റ്റോർ ചെയ്തതിന് ശേഷം ആ അറേ സ്ലൈസിൽ ഫസ്റ്റ് എലമെൻറ്റിനെ 1, 2, 3, 4, 5 ആയിട്ട് മാറ്റി. അപ്പം ഈ അറേ സ്ലൈസിലേക്ക് വന്നു കഴിയുമ്പോൾ 0, 1, 2, 3 എന്നുള്ള പൊസിഷനിലാണ് വരുന്നത്. അതിൽ 1 നമ്മൾ 1, 2, 3, 4, 5 ആയിട്ട് മാറ്റി. അപ്പോൾ എന്നിട്ട് നമ്മൾ അറേനെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്താണ്, അതിനകത്തും ആ പൊസിഷനിലുള്ള വാല്യൂവിനെ 1, 2, 3, 4, 5 ആയിട്ട് മാറിയതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് പൈത്തൺ അറേയുടെ വേറൊരു പ്രത്യേകതയാണത്. നമുക്ക് അറേ സ്ലൈസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിൽ ചൂസ് വെച്ചിട്ട് അതിനകത്ത് മോഡിഫൈ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ഒറിജിനൽ അറേയിലേക്ക് അത് റിഫ്ലക്റ്റ് ആവും. കാരണം ഇത് റെഫറൻസിങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ലൈസ് വേറൊരു വേരിയബിളിൽ എടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്താലും അതിൻ്റെ ഒറിജിനൽ അറേനെ അത് അഫക്റ്റ് ചെയ്യും. സോ അറേ സ്ലൈസ് കോളൻ 64,
ഈ കോളൻ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറേ സ്ലൈസ് എന്ന് പറയുന്ന അറേ വേരിയബിളിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ എല്ലാ എലമെൻസിനെയും മെൻഷൻ ചെയ്യുന്നതാണ് ഈ കോളൻ വെച്ചിട്ട്. സോ അതിനെല്ലാം 64 ആക്കി മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ അറേ സ്ലൈസിനകത്ത് നമുക്കിവിടെ 5 മുതൽ 8 വരെ ഇൻഡെക്സിൽ ഉണ്ടായിരുന്ന വാല്യൂസ്, ഈ 3 വാല്യൂസാണ് ഉള്ളത്. ആ 3 ഇൻഡെക്സിലെയും വാല്യൂസിനെ 64 ആയിട്ട് മാറ്റും. എന്നിട്ട് നമ്മൾ ലാസ്റ്റിലെ അറേ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലൈസിങ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പല ഡൈമെൻഷൻ അറേസിലും നമുക്ക് ഇൻഡെക്സിങ്ങും സ്ലൈസിങ്ങും ഒക്കെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷനിലുള്ള എലമെൻറ്റ്സ് ആണ് എനിക്ക് കിട്ടേണ്ടതെങ്കിൽ ആ അറേ സ്ലൈസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇപ്പം എന്താണ്, ആദ്യം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന റോ ആണ്. ആദ്യത്തെ റോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് മുതൽ 2 റോസ് എന്ന് പറയുമ്പം 0 ഉം 1 ഉം, 2 എന്ന് പറയുന്നത് എൻഡിങ് ലിമിറ്റാണ്. 2 - 1 വരെയുള്ള ഇതക്കാരെയാണ് എടുക്കുന്നത്. അപ്പം 0, 1 ഇവിടെ നിന്ന് എടുത്തു. അതുപോലെ ഇവിടെ കോളം എന്ന് പറയുന്നത് 0th കോളം നമുക്ക് വേണ്ട, 1 മുതൽ ബാക്കി അങ്ങോട്ട് എല്ലാ കോളവും വേണം. അതുകൊണ്ട് 1 കോളൺ. അപ്പോൾ ഇത് കണ്ടില്ലേ, കോളൻ 2 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ 2 ഇൻഡെക്സ് വരുന്നത് വരെ, അപ്പോൾ 2 ഇൻഡെക്സ് കൺസിഡർ ചെയ്യൂല, 1 വരെയുള്ള വാല്യൂ. ദെൻ അതുപോലെ 1 കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് 1 സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം വരെയുള്ള എല്ലാ ഇൻഡെക്സും എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 3x3 മെട്രിക്സിൽ ഈ ഒരു പോർഷനായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് 0, 1, 2 സെക്കൻഡ് റോ ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റോ ആക്സസ് ചെയ്യാനായിട്ട് അറേ ഓഫ് 2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് റോയിനെ ആയിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അറേ ഓഫ് 2, കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിൽ എല്ലാ കോളം എലമെൻസിനെയും ആക്സസ് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുതൽ അങ്ങോട്ട് എല്ലാ വാല്യൂസും, ഇവിടെ ഇപ്പോൾ 3x3 ആയതുകൊണ്ട് 2 മുതൽ എന്ന് പറയുമ്പോൾ 2 മാത്രമേ വരുന്നുള്ളൂ. അതിലധികം ഉണ്ടെങ്കിൽ അതിനെയും കൂടി സെലക്ട് ചെയ്യേണ്ട കേസ് വരുന്ന സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ദെൻ അതുപോലെ ഈ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 കോളമാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 കോളം സെലക്ട് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേനും എന്താണ്, റോ എല്ലാം വേണം അല്ലേ. അപ്പോൾ റോ എല്ലാം വേണ്ടിയതുകൊണ്ട് ഫുൾ കോളൻ കൊടുത്തു, ഫസ്റ്റിൽ ഫുൾ കോളൻ കൊടുത്തു. അപ്പം എല്ലാ റോയും സെലക്ട് ആവും. കോളം സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് മുതൽ 2-ാമത്തെ കോളം വരെയുള്ളത് എടുത്താൽ മതി എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ അതുപോലെ ഈ 2 പൊസിഷൻ മാത്രം എടുക്കാനാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ ആദ്യത്തെ 2 കോളമാണ്. അപ്പോൾ ഫസ്റ്റ് റോ കോളൻ 2 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ സെക്കൻഡ് കോളം വരെ എന്നുള്ളത്. ഇവിടെ അതുപോലെ അറേ 1 കോളൻ 2 എന്ന് പറയുമ്പോഴത്തേനും 1 മുതൽ 2 വരെ ഉള്ളത്, 2 എന്ന് പറയുമ്പോൾ 1 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ 1 മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ. അപ്പർ ലിമിറ്റിൽ -1 ആണ് എടുക്കുന്നത്. സോ കോളൻ 2 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ 2 വരെ ഉള്ളത്, അതായത് സ്റ്റാർട്ടിങ് മുതൽ 1 വരെ ഉള്ളതായിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇങ്ങനെ സ്ലൈസിങ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ അറേസിനെ ട്രാൻസ്പോസ് ചെയ്യാനും ആക്സസ് സ്വാപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള ഫംഗ്ഷൻസ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ് നംപൈക്കകത്ത്. ഇപ്പോൾ നംപൈയിൽ ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് റീഷേപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എത്ര ഡയമെൻഷനിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 15 നമ്പേഴ്സിനെ എടുത്തിട്ട് അതിനെ 3, 5 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 3 റോയും 5 കോളവും ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എന്നിട്ട് അതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ 0 to 15 വരെയുള്ള വാല്യൂസ്, 0 to 14 ആണ് എടുത്തിരിക്കുന്നത്, അത് 15 വാല്യൂസ്, അതെടുത്തിട്ട് അതിനെ 3 റോയും 5 കോളവും ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ആ അറേ ഡോട്ട് ക്യാപിറ്റൽ ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ആണ് പ്രിൻ്റ് ചെയ്യുന്നത്, നമുക്ക് ട്രാൻസ്പോസ് കിട്ടും. ഓക്കെ, സോ ആ ട്രാൻസ്പോസ് ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ട്രാൻസ്പോസ് ഇൻടു അറേ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് ഓപ്പറേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സിമെട്രിക് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഡോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് ഓഫ് അറേ ഓഫ് ഡോട്ട് ടി എന്ന് പറയുമ്പോൾ ട്രാൻസ്പോസും നമ്മുടെ ഒറിജിനൽ അറേയും കൂടി ഡോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി അതുപോലെ തന്നെ സ്വാപ്പ് ആക്സസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര ഡയമെൻഷനൽ അറേയുടെ വേണമെങ്കിലും അതിൻ്റെ ഡയമെൻഷൻസ് തമ്മിൽ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാപ്പ് ആക്സസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 2-ഡയമെൻഷനൽ അറേ ആയതുകൊണ്ട് അത് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോസ് തന്നെയായിരിക്കും കിട്ടുന്നത്. അതാണ് ഇവിടെ പ്രിൻ്റ് ചെയ്ത്
കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ഡയമെൻഷനിലുള്ള അറേ ആണെങ്കിലും നമുക്ക് അതിൻ്റെ ആക്സസുകൾ തമ്മിൽ സ്വാപ്പ് ചെയ്യാൻ പറ്റും. എപ്പോഴും ആക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലായിരിക്കും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏതൊക്കെ ആക്സസ് ആണോ സ്വാപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ആക്സസ് സ്വാപ്പ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്, മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസും കാര്യങ്ങളിലൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് റാൻഡം നമ്പർ ജനറേഷനും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞാൽ മാത്ത് പ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.